നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് ആഘോഷമാക്കിയിരിക്കുകയാണ് ഫാൻസ്. ദിലീപിന്റെ വീടിന് മുൻപിൽ ആരാധകർ ലഡു വിതരണം ചെയ്തു. സത്യം ജയിച്ചുവെന്നും ദിലീപിന് ജാമ്യം കിട്ടുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്നുവെന്നുമാണ് ദിലീപ് ആരാധകൻ മുഹമ്മദ് അസ്ലത്തിന്റെ പ്രതികരണം. ദിലീപ് തെറ്റ് ചെയ്യില്ലെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് സത്യത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതെന്നും അസ്ലം പറഞ്ഞു. അതേസമയം ദിലീപ് ഫാൻസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ജാമ്യ വാർത്ത ആഘോഷമാക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോരാടാൻ ശക്തനായിരിക്കുക, നിങ്ങളുടെ ഊഴത്തിനായി ബുദ്ധിപൂർവ്വം കാത്തിരിക്കുക, എല്ലാം ശരിയാകും. ദിലീപ് ഓൺലൈൻ പേജിൽ നടന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു. പോസ്റ്റിന് താഴെ നടനെ അനുകൂലിച്ച് നിരവധി കമന്റുകളാണ് നിറയുന്നത്. ചിലത് പറയാം. ദിലീപിനെ ഇപ്പം പിടിച്ച് അകത്തിടാമെന്ന് വിചാരിച്ചിരുന്നതാ അന്വേഷണ സംഘം. ഊഞ്ഞാല ഊഞ്ഞാല. 2017 February 17 കേസിനാസ്പദമായ സംഭവം. 80 ദിവസം പിടിച്ച് അകത്തിട്ട് പോലീസ് ശുഷ്കാന്തി കാണിച്ചു, എന്നിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. അയാൾ തെറ്റ് ചെയ്തെങ്കിൽ പിടിച്ച് ശിക്ഷിക്കട്ടെ, അല്ലാതെ എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, ഒരു ഫ്രോഡിന്റെ കള്ളക്കഥകൾക്ക് പിറകെ പോയ കേരള പോലീസിനും മല്ലു മാധ്യമങ്ങൾക്കും ആദരാഞ്ജലികൾ എന്നും ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. നിലനിൽക്കുന്ന കേസല്ല ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കേസിൽ ഇത്രയും പോലീസിനെയും കോടതിയെയും കുരങ്ങു കളിപ്പിച്ച ബാലചന്ദ്രകുമാറിനെ പോലെയുള്ള പക്ക ഫ്രോഡുകളെ അന്തിചർച്ചയ്ക്കിരുത്തി ആളാക്കുന്ന മാധ്യമങ്ങളെ പറഞ്ഞാൽ മതി എന്നും പറയുന്നുണ്ട്. കുറെ നാൾ സുഹൃത്തിനായി കൂടെ നടന്ന് സംസാരത്തിനിടയിൽ പറഞ്ഞ വെറും വാക്കോ പൊങ്ങച്ചമോ അഭിപ്രായമൊക്കെ ആയി പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കേസാക്കി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നടക്കുന്ന ഇവരെ മുഖവിലയ്ക്ക് എടുത്ത പോലീസ് ഒരു അത്ഭുതമാണെന്ന് പറയാതെ വയ്യ. ഇനിയിപ്പോൾ കുറെ എണ്ണം ഇറങ്ങും. കോടതിയിൽ വിശ്വാസമില്ല, ദിലീപ് പണമെറിഞ്ഞു, ജഡ്ജിയെ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് അവരോട് ഒറ്റ ചോദ്യം, വിശ്വസനീയമായ ഒരു തെളിവ് എവിടെ? കുറെ ദിവസം കിണറേഷനെ പോലുള്ളവർക്ക് കഞ്ഞി കുടിക്കാനായി ചാനൽ റേറ്റിംഗ് ഒന്ന് ഭേദം വെച്ചു, അത്ര തന്നെ സത്യമേവ ചെയ്തേ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. വിശ്വസിത തീരെയില്ലാത്ത ഒരു സാക്ഷിയെ വിശ്വസിച്ച് അമിത ആത്മവിശ്വാസത്തോടെ കേസ് മുന്നോട്ട് കൊണ്ടുപോയ പ്രോസിക്യൂട്ടറും ദുർബലമായ തെളിവുകൾ ശേഖരണത്തിന്റെ ഫലത്തിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് തയ്യാറെടുത്തു നിന്ന പോലീസും സൂപ്പർ എന്ന് പറയാതെ വയ്യ. ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മുഴുവനും കൂടെ മാധ്യമങ്ങളും തല കുത്തി നിന്ന് ശ്രമിച്ചിട്ടും വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു, കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും നാൾ ഉണ്ടായ മാനഹാനിക്ക് ആര് സമാധാനം പറയും? കേസിലെ വാദിയുടെ പ്രൈമറി എവിഡൻസ് ആയ ഗൂഢാലോചന റെക്കോർഡ് ചെയ്ത ടാബ് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്ര മേനോൻ ഭൂലോക തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായതാണ്. അതുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ച് ഒരുക്കിയതാണെന്ന് വിരോധികൾ പോലും ഇതുവരെ പറയുന്നത് കേട്ടില്ല. ഇതുവരെയുള്ള സാഹചര്യം വെച്ച് ദിലീപിനെതിരെ ശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. എന്തായാലും സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനൽ MD നികേഷ് കുമാറിനെതിരെയും ചിലർ രൂക്ഷ പരിഹാസം ഉയർത്തുന്നുണ്ട്. ബൈജു കൊട്ടാരക്കരയും ബാലചന്ദ്രകുമാറും നികേഷ് കുമാറും പറയുന്ന വിടുവായുത്തരങ്ങൾ അല്ല കോടതി പരിഗണിക്കുന്നത്. തെളിവാണ് വേണ്ടതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ദിവസമാണിന്ന് എന്നായിരുന്നു ഒരു കമന്റ്. നികേഷ് രണ്ട് തോട്ടി വെള്ളം കോരി വെച്ചോ, നികേഷിനെ ഓർത്ത് ചിരിയടക്കാൻ പറ്റുന്നില്ല, മലപ്പുറം കത്തി, തേങ്ങാ കൊല എന്തൊക്കെയായിരുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളും വേറെയുണ്ട്. അതേസമയം ദിലീപിന്റെ സുഹൃത്തുക്കളും നടന് ജാമ്യം കിട്ടിയതിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ദൈവം വലിയവനാണ് എന്നാണ് നാദൃശ ഫേസ്ബുക്കിൽ കുറിച്ചത്. ദിലീപിന് സ്വാഭാവിക നീതി കിട്ടി. ബാലചന്ദ്രകുമാറിന്റെയും പോലീസിന്റെയും റിപ്പോർട്ടർ തുടങ്ങിയ ചാനലുകളുടെയും നീചോദ്ദേശം കോടതി വാരി വലിച്ചു കളഞ്ഞു, സന്തോഷം എന്നായിരുന്നു സംവിധായകൻ ജോൺ ഡിറ്റോ കുറിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന കേസിൽ വ്യക്തമായ തെളിവുകളില്ലെന്നായിരുന്നു നടന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഫോണുകൾ ഹാജരാക്കാത്തത് നിസ്സഹകരണമായി കണക്കാക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. പാതിവെന്ത സത്യങ്ങൾ വെച്ച് കോടതിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കരുതെന്നും ഹൈക്കോടതി ഇന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന് ജാമ്യം ലഭിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ജാമ്യം നിഷേധിക്കുമെന്നും സമയം കളയാതെ ആ വേളയിൽ തന്നെ ദിലീപിന് അറസ്റ്റ് ചെയ്യുമെന്നും അവർ കണക്ക് കൂട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വിധി പ്രഖ്യാപിക്കും മുമ്പ് ദിലീപിന്റെ വീടിന് മുമ്പിൽ ഓഫീസർമാർ എത്തിയത്. എന്നാൽ അവരെല്ലാം തോറ്റു മടങ്ങുകയാണ് ഇപ്പോൾ ചെയ്തത്. സത്യം ജയിച്ചു എന്ന് തന്നെ പറയാം. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.